സുവിശേഷത്തിന്റെ ആനന്ദ മൂല്യങ്ങളുടെ പങ്കിടൽ എന്നിവ ലക്ഷ്യം വെച്ച് മലയാളി വൈദിക സമഗ്രാധിപത്യമായി വത്തിക്കാന് പുതിയ ക്രിക്കറ്റ് ടീം. സുവിശേഷത്തിന്റെ ആനന്ദ മൂല്യങ്ങളുടെ പങ്കിടൽ എന്നിവ ലക്ഷ്യം വെച്ച് മലയാളി വൈദിക സമഗ്രാധിപത്യമായി വത്തിക്കാന് പുതിയ ക്രിക്കറ്റ് ടീം. വിശ്വാസത്തിന്റെ വെളിച്ചം എന്ന ലേബലുമായി ആദ്യ പര്യടനം ഇംഗ്ലണ്ടിലേക്ക്. അനുഗ്രഹ ആശംസകളോടെ മാർപ്പാപ്പ. വത്തിക്കാൻ ക്രിക്കറ്റ് ടീം ഇംഗ്ലണ്ട് പര്യടനത്തെ തയ്യാറെടുക്കുമ്പോൾ ടീം അംഗങ്ങൾ മലയാളികളുടെ നിര സജീവം. ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ ഫാദർ ജോസ് ഈറ്റോലി ക്യാപ്റ്റനായ ടീമിലെ മറ്റ് താരങ്ങളെല്ലാം മലയാളികളാണെന്നതാണ് ശ്രദ്ധേയം. 10 വർഷത്തിനിടെ ഇതാദ്യമായാണ് വത്തിക്കാൻ ടീമിൽ സമഗ്ര മലയാളി ആധിപത്യമുള്ള ക്രിക്കറ്റ് ടീം ഉണ്ടാകുന്നത്. 29 ഇംഗ്ലണ്ടിലെത്തുന്ന ടീം ജൂലൈ 3 വിവിധ T20 മത്സരങ്ങളിൽ പങ്കെടുക്കും. വൈദികരായ ഫാദർ സാൻഡോ തോമസ് MCBS, ഫാദർ നെൽസൺ പുത്തമ്പറമിൽ CMF, ഫാദർ പ്രിൻസ് തെക്കേപ്പുറം CSSR, ഫാദർ ജോസ് റീച്ചാസ് SAC, ഫാദർ അബിൻ മാത്യു OM, ഫാദർ അബിൻ ഇല്ലിക്കൽ OM, ഫാദർ ജോസ് ഈറ്റോലി ചങ്ങനാശ്ശേരി രൂപത, ഫാദർ ജോജി കാവുങ്ങൽ ബിജിനോർ രൂപത, ഫാദർ പോൾസൺ കൊച്ചുതറ കൊച്ചി രൂപത, വൈദിക വിദ്യാർത്ഥികളായ അബിൻ ജോസ് CSE, ജെയ്സ് ജെയ്മി CST, അജയ് ജോ ജെയിം CST എന്നിവരാണ് ടീമിലുള്ളത്. വിശ്വാസത്തിന്റെ വെളിച്ചം എന്ന പേരിലാണ് വത്തിക്കാൻ ക്രിക്കറ്റ് ടീമിന് രാജ്യാന്തര പര്യടനം. കേവലം മത്സരത്തിനേക്കാൾ ഉപരി പരസ്പര ബഹുമാനം, മൂല്യങ്ങളുടെ പങ്കിടൽ, സുവിശേഷത്തിന്റെ ആനന്ദം പങ്കിടൽ എന്നിവയാണ് പര്യടനത്തിന്റെ ലക്ഷ്യമെന്ന് ക്ലബ് അധികൃതർ പറഞ്ഞു. വത്തിക്കാനിലെ ഓസ്ട്രേലിയൻ സ്ഥാനപതി ജോൺ മക്കാർത്തിയുടെ ആശയപ്രകാരം 2013 സെന്റ് പീറ്റേഴ്സ് ക്രിക്കറ്റ് ക്ലബ് രൂപീകരിച്ചത്. റോമിലെ റെജീന അപ്പസ്തോലരും യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും അയർലൻഡ് സ്വദേശിയുമായ റബറൻ ഡോക്ടർ യമൻ ഒഹിഗിൻ ടീമിന്റെ മാനേജർ പദവി വഹിക്കുമ്പോൾ ഡെയ്ൻ കിർബിയാണ് പരിശീലകൻ. ക്രിക്കറ്റ് പിച്ചിനുമപ്പുറം ലണ്ടനിലെ വെസ്റ്റ് മിൻസ്റ്റർ ആബിയിലേക്കും വിൻസർ കൊട്ടാരത്തിലേക്കും ടീമിനെ ചാൾസ് രാജകുമാരൻ ക്ഷണിച്ചു കഴിഞ്ഞു. ടീം 29 വെംസി എസ്റ്റേറ്റിൽ ഇംഗ്ലണ്ട് സീനിയേഴ്സ് ടീമുമായി ഏറ്റുമുട്ടും. ജൂലൈ 1 അരുണ്ടേൽ കൊട്ടാരത്തിൽ സെന്റ് മേരീസ് യൂണിവേഴ്സിറ്റി ടീമുമായും ജൂലൈ 3 വിൻസർ കൊട്ടാരത്തിൽ ദി കിങ്സ് ഇലവൻ ടീമുമായും ടീം ഏറ്റുമുട്ടും.